വരൂ, കം ഇൻ. ഇങ്ങോട്ട് സിറ്റ് ഡൗൺ. ഇരിക്കൂ. ആ പിന്നെ അണ്ണാമാരെ അവിടെ വെക്ക്. പേഷ്യൻസ് മാത്രം ഇവിടെ ഇരുന്നാ മതി, അറ്റൻഡേഴ്സിനെ ആവശ്യമുള്ളപ്പോ വിളിക്കാം. ഫസ്റ്റ് ട്രീറ്റ്മെന്റിന്റെ റിയാക്ഷൻ എന്തായിരുന്നു? കള്ളക്കാമുകനകത്തുള്ളത് കൊണ്ടാണ് വാതിൽ തുറക്കാത്തതെന്ന് പറഞ്ഞ് ബഹളം കൂട്ടി. നാട്ടുകാരുടെ മുമ്പിൽ മാനം പോവാതെ രക്ഷപ്പെട്ടത് ഭാഗ്യം. സാരമില്ല, നമുക്ക് സമീപനം മാറ്റാം. സിഗ്മണ്ട് ഫ്രോയിഡ് തെറാപ്പി ഒന്ന് പരീക്ഷിച്ചു നോക്കാം. എന്നതാ സിഗ്മണ്ട് ഫ്രോയിഡ് തെറാപ്പി? അതായത് വശീകരണ തന്ത്രം. തികച്ചും മനഃശാസ്ത്രപരമായ ഒരു സമീപനമാണ്. അതിന് എന്നാ ചെയ്യണം? ആദ്യം ഈ ചിണുകൾ ഉപേക്ഷിക്കണം, എന്നിട്ട് പുഞ്ചിരിക്കണം, കുളിച്ചൊരുങ്ങി കണ്ണെഴുതി പൊട്ടുതൊട്ട് തലയിൽ മുല്ലപ്പൂ ചൂടി ചിന്നമ്മ വീണ്ടും ഒരു മണവാട്ടിയാകണം. ഞാൻ വീണ്ടും ഒന്ന് കെട്ടണോന്നോ? നോ, മണവാട്ടിയെ പോലെ അഭിനയിക്കണമെന്ന്. ആദ്യ രാത്രിയിലേതെന്ന പോലെ കറിയച്ഛനെ മോഹിപ്പിക്കണം. കയ്യിൽ ഒരു ഗ്ലാസ് പാലിന് പകരം ബ്രാൻഡി, പ്ലേറ്റിൽ ഒരു കിലോ കറുത്ത മുന്തിരിക്ക് പകരം വറുത്ത കരിമീൻ. സോറി, വീട് മാറി. കറിയേട്ടാ, എന്നെ കുടിപ്പിച്ച് പൂസാക്കി കിടത്തിയിട്ട് കള്ളക്കാമുകനായിട്ട് കൂത്താടാനുള്ള പ്ലാനാണ്. ഒരു ലെക്ചറർ, അതും ഒരു കോളേജ് ലെക്ചറർ, ബാറിൽ കയറി അടിയുണ്ടാക്കാന്ന് പറഞ്ഞ തല്ലുകൊണ്ടതും പരുക്ക് പറ്റിയതും ഒക്കെ ഒരു ഉർവശി ശാപമാണെന്ന് കരുതിയാ മതി. എങ്ങനെ? ഈ അവസ്ഥയിൽ നന്ദു ഇന്ദിരയോട് സംസാരിച്ചാൽ എല്ലാ പിണക്കങ്ങളും തീരുമെന്നാണ് എന്റെ മനഃശാസ്ത്ര നിഗമനം. കള്ളുടിച്ചിട്ട് തല്ലുണ്ടാക്കിന്നറിഞ്ഞാ ഡൈവോഴ്സ് ഉറപ്പാ. ഭർത്താവിന്റെ ദേഹം നൊന്താൽ പിണങ്ങിപ്പോയ ഭാര്യയുടെ മനസ്സിൽ സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്യുമെന്നാണ് സൈക്കോളജി. ഇനി ആ പഞ്ഞെടുത്ത് കൈകെട്ടെ. ബെസ്റ്റ് ഐ വിൽ മാനേജ്. മദ്യപിച്ച് ലെക്ക് കെട്ട് പാറയപ്പറമ്പന്മാരായി തല്ലുണ്ടാക്കി ഒരു തന്നെ ആസ്പത്രി കൊണ്ടുണ്ട്. ശുശ്രൂഷിക്കാതിരിക്കാൻ പറ്റുമോ? അതിനിവിടെ വേറെ ഡോക്ടർമാരുണ്ടല്ലോ. ഉണ്ട്, പക്ഷേ ആള് നമ്മുടെ സ്വന്തം ആളായി പോയില്ലേ. സ്വന്തം ആളോ? അതാരാ ആള്? നിങ്ങൾ അറിയും, നന്ദഗോപാലൻ. ഭാര്യ തെറ്റിദ്ധരിച്ചു എന്ന് പറഞ്ഞ് ജീവിതം നശിപ്പിക്കാൻ ഓരോരുത്തരെ ഇറങ്ങിത്തിരിച്ചാ പിന്നെ എന്താ ചെയ്യാ? ഈശ്വര, അഡ്മിറ്റ് ചെയ്തിരിക്കുക. ഏ, ദൈവാധീനത്തിന് വലിയ പരിക്കൊന്നും പറ്റിയിട്ടില്ല. ആളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഉമ്മറത്ത് നിങ്ങൾ കേറാൻ കൂട്ടാക്കണില്ല. ഇവളോട് എന്തോ സംസാരിക്കാണ്ടത്ര. ഇനിയെങ്കിലും അവന് പറയാനുള്ളത് കേൾക്കാൻ സന്മനസ് കാണിച്ചില്ല അച്ഛാ, എന്താ ഉണ്ടാവാൻ പോണെ നിശ്ചയില്ല. മൂകാംബിക അമ്മയാണ് ഇന്ദുട്ടി അല്ലാതെ വേറൊരാളെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. ഒരു ത്രില്ലിന് വേണ്ടി കുറച്ചാള് പിരിഞ്ഞിരിക്കാന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നീ ഇല്ലാതൊരു നിമിഷം എനിക്ക് ജീവിക്കാൻ കഴിയില്ല. സ്വന്തം എന്ന് പറയാൻ നീ അല്ലാതെ വേറെ ആരും എനിക്കില്ലെന്നറിയാലോ. വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ വിശ്വസിക്കാം,
ഇതി കൂടുതൽ സാക്ഷി പറയാൻ എനിക്കില്ല ഒന്നുമില്ലേ ചങ്ങാതിയേ നമ്മുടെ ക്ലാസ് ഇനിയും ഗ്രൗണ്ടിൽ തന്നെയാ ഇവരെ സെപ്പറേറ്റ് ചെയ്യാൻ ഈ ജന്മം നമുക്ക് പറ്റും തോന്നില്ല ഇവളാര് ജൂഹിച്ചവളെയോ കം ഓൺ മൂടോട്ടി നീ മാറിയില്ലേ അഭിനെ ഞാൻ നിന്നെ കാണാൻ വേണ്ടി വരുന്നു എന്റെ ഇന്നത്തെ മാച്ച് ഓവർ ക്ലാസ് കഴിഞ്ഞു വീട്ടിലേക്ക് പോയാലോ എന്ന് ആലോചിക്കുക എന്ത് പറ്റി നേരത്തെ ഇനി മുതൽ നേരത്തെയും കാലത്തേക്ക് വീട്ടിലേക്ക് പോയിക്കോളാവേ കുറെ പേപ്പേഴ്സ് വാല്യൂ ചെയ്യാനുള്ളത് കുടിച്ചിടക്കാന്ന് തുടങ്ങിയിട്ട് നാള് കുറേ പിന്നെ പണിയൊന്നും ഇല്ലാതെ വെറുതെ ഈ അറ്റ്മോസ്ഫിയറിൽ ഈ പെമ്പിള്ളേരെയൊക്കെ നോക്കി നമ്മളില്ലേ നല്ല കുട്ടിയായി വീട്ടിൽ ചെന്ന് ഹോംവർക്ക് ഒക്കെ ചെയ്ത് പപ്പയുടെ സ്വന്തം അപ്പൂസായി അപ്പോ നീ വന്നേക്കല്ലേ ആ പിന്നെ ജോലി കഴിഞ്ഞ കല്യാണി പറഞ്ഞേക്ക് ഹലോ ഞാൻ ട്രീസയുടെ ഒരു കസിനാണ് അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു ട്രീസയെ വിളിക്കൂ അതുപിന്നെ പോയി വിളിക്കാൻ ഇവിടെ ആരുമില്ലല്ലോ ഞാൻ കട്ട് ചെയ്ത് വിളിക്കാം വളരെ അത്യാവശ്യമാണ് സാർ പ്ലീസ് ഒന്ന് വിളിക്കൂ
കാര്യം എന്താണെന്ന് പറഞ്ഞാ പറഞ്ഞേക്കാം. സോറി സർ, പേഴ്സണൽ ആയിട്ട് പറയാനുള്ളതാ. പ്ലീസ്. ഇറ്റ്സ് ഓൾ ദെൻ അവർക്ക് കസൻ ഉണ്ടെന്ന് നിനക്ക് എങ്ങനെ അറിയാം? ഒരു നമ്പർ ഇട്ടുന്നേ ഉള്ളൂ. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി സക്സസ്. मनसूचन अच्छा इंदुने कुछ या कॉरी या फोन वह नंबर कुछ वैचा मैं अोटू वि